ജെസ്സിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചക്ക റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല വരിക്കച്ചക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയുള്ളി കട്ട് ചെയ്തത്, രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെമ്പ് സ്റ്റൗവിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ വലിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അല്പം ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി നന്നായിട്ട് ഇവിടെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്ക റോസ്റ്റ് റെഡി. അപ്പോൾ അത് ചൂടുള്ള കട്ടൻ ചായയുടെ കൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.